വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പീസ് പുലാവ് ആണ്. നമുക്ക് വേഗത്തിൽ എങ്ങനെ ഒരു പീസ് പുലാവ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 5 ഗ്ലാസ് വെള്ളം ഈ ഒരു പാത്രത്തിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ഗ്ലാസ് പുലാവ് റൈസാണ് ഞാൻ ഇടുന്നത്. അത് കഴുകി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. തിളച്ച് വരുമ്പോൾ ഞാനൊരു ലെമൺ അതിൻ്റെ അര ഭാഗം എടുക്കുന്നുള്ളൂ, അത് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക. ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് വെന്ത് വരുമ്പോൾ ഞാൻ ഇതുപോലെ അതിൻ്റെ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത്ര വേവ് മതി നമുക്ക് ഈ ഒരരിക്ക്. അതിന് അത് അവിടെ വെള്ളമൊക്കെ വാർന്ന് പോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, സിനമൻ, ബേ ലീഫ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അത് ചേർത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വലിയ ഉള്ളി, അതായത് സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതുപോലെ തന്നെ ഇത് ജിഞ്ചർ ഗാർലിക്ക്, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞതാണ്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ 2-3 എണ്ണം ചേർക്കുന്നുള്ളൂ, കാരണം നല്ല എരിവുണ്ട് ഈ ഒരു പച്ചമുളകിന്, അതുകൊണ്ട് കുറേ ചേർക്കുന്നില്ല. നമ്മളിനി മുളക് പൊടിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ അത് മുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് അതിലേക്ക് തക്കാളിയാണ്. തക്കാളി ഞാൻ വളരെ ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അരിയല്ല, ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തണം, അതാണ് വളരെ നൈസായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേഗം നമുക്കത് വെന്ത് കിട്ടും, അതിന് വേണ്ടിയാണ്. അത് നന്നായി ഇളക്കി അതിങ്ങനെ കുഴഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാനതിലേക്ക് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒക്കെ ഒരു മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ, അങ്ങനെ കണക്കിനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്താണ് ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കുന്നത്. ഇത് ഗ്രീൻ പീസ് നമ്മൾക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ്, ഡ്രൈഡ് ഗ്രീൻ പീസാണ്, പച്ചയല്ല. അപ്പോൾ ഇത് തല ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം കുക്കറിൽ ഒരു 4-5 വിസിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് പിന്നെ ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ അരി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സായതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. റൈസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ മസാലയും ഇതൊക്കെ എല്ലായിടത്തും പിടിക്കണം, അതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സിംഗ് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈസി ആൻഡ് യമ്മി പീസ് പുലാവ് റെഡി. അപ്പോൾ അങ്ങനെ നമ്മളുടെ പീസ് പുലാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു പീസ് പുലാവ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളും വീട്ടിലത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.